കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദന. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദി കൺവിക്റ്റിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മ പ്രവർത്തനം അഥവാ ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഇന്ന് ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുകയോ മറക്കുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്ത ഒരു വിഷയമായി പരിശുദ്ധാത്മാവ് പരിണമിച്ചിരിക്കുന്നു. ത്രിയേക ദൈവത്തിൽ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും നമുക്ക് പല ധാരണകളുണ്ട്, അത് മിക്കതും ശരിയുമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുകയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് ക്രൈസ്തവരിൽ ഭൂരിപക്ഷവും. ക്രിസ്തുവുമായി ഏകീഭവിക്കുവാൻ നൽകിയ പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു വലിയ വിവാദ വിഷയമായും മാറിയിരിക്കുന്നു. എഴുത്തുകാരനും പാസ്റ്ററുമായിരുന്ന ഡോക്ടർ AW ടോസർ ഇപ്രകാരം പറയുകയുണ്ടായി: ഇഫ് ദ ഹോളി സ്പിരിറ്റ് വാസ് വിഡ്രോൺ ഫ്രം ദ ചർച്ച് ടുഡേ, 95% ഓഫ് വാട്ട് വി ഡു വുഡ് ഗോ ഓൺ ആൻഡ് നോ വൺ വുഡ് നോ ദ ഡിഫറൻസ്. ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഹാഡ് ബീൻ വിഡ്രോൺ ഫ്രം ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, 95% ഓഫ് വാട്ട് ദേ ഡിഡ് വുഡ് സ്റ്റോപ്പ് ആൻഡ് എവരിബഡി വുഡ് നോ ദ ഡിഫറൻസ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ സഭയിൽ നിന്ന് പിൻവലിച്ചിരുന്നുവെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന 95% പ്രവർത്തനങ്ങളും തുടരുകയും വ്യത്യാസം ആരും അറിയാതിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പിൻവലിച്ചിരുന്നുവെങ്കിൽ അവർ ചെയ്ത 95% പ്രവർത്തനവും നിലയ്ക്കുകയും ആ വ്യത്യാസം എല്ലാവരും അറിയുകയും ചെയ്യുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിരവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവർത്തനത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാ പ്രവർത്തനം, ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. 3 കാര്യങ്ങളെപ്പറ്റി പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്നുവെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു. 1-ാമതായി, പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു കൺവിക്ട് അസ് ഓഫ് അവർ സിൻ. 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു: അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തുന്നു. നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മുടെ ജീവിതം ക്രിസ്തുവിലേക്ക് നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരുപക്ഷെ ഒരു അമ്മയുടെ തുടർച്ചയായ പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദാരുണമായ അനുഭവം, അല്ലെങ്കിൽ ഒരു സഭാശുശ്രൂഷകൻ്റെ പ്രഭാഷണം, അതുമല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ മറ്റേതെങ്കിലും ഒരനുഭവം എന്നിവ കാരണമായിത്തീരാം. എന്നാൽ ആ സംഭവത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു പാപിയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇവയിൽ കൂടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അത് കേൾക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. അത് കൂടാതെ ഒരിക്കലും
നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല, ഒരിക്കലും നമുക്ക് രക്ഷിക്കപ്പെടാനും ആവില്ല, നമുക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പോകാനാവില്ല. വ്യക്തിപരമായി ആഴത്തിലുള്ള പാപബോധം ഉളവാക്കുന്നതും പാപത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതുമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പാപത്തിൻ്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളെയും പരിണത ഫലങ്ങളെയും കുറിച്ച് ഇന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവില്ല. തങ്ങൾ വലിയ പാപികളും ദൈവസന്നിധിയിൽ മറുതലിപ്പുകളുമാണെന്ന് അവിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവത്തിൽ നിന്ന് ശാശ്വതമായി വേർപെടുന്നതും അഗ്നിനരകത്തിൽ ചെന്ന് അവസാനിക്കുന്നതുമാണ് പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. The foremost sin that the Holy Spirit convicts people about is their sin of unbelief in Jesus Christ as Savior and Lord. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി അംഗീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിലുള്ള അവിശ്വാസമാണ് പാപമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ കൺവിക്ടിങ് ആൻഡ് കൺവേർട്ടിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് പീപ്പിൾ വിൽ ടേൺ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. 9-ാമത്തെ വാക്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും പരിവർത്തനം ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഉപകരണം ദൈവവചനമാണ് അഥവാ ബൈബിളാണ്. Now the instrument that the Holy Spirit uses in his convicting and converting work is God's word, the Bible. Pentecost naalil Petros kartava Yesu Christune kurichulla suvishesham prasangikkumbol aalukal hrudayathil kuttukondu. Petrosinte prabhashanam thodakkam mudal avasanam vare thiruveluthukal ninnulla uttharanikalayirunnu. Avan devavadanam prasangikkumbol പരിശുദ്ധാത്മാവ് അവരിൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതും പരിവർത്തനം ചെയ്യുന്നതുമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസിൻ്റെ പ്രവർത്തനത്തെ പ്രസംഗത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2:36-37 വാക്യങ്ങൾ. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ശ്രോതാക്കൾക്ക് ഹൃദയത്തിൽ കുത്ത് കൊള്ളുന്നത് പോലെ അനുഭവപ്പെട്ടു. അവർ പത്രോസിൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് 3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. 1-ാമതായി മാനസാന്തരപ്പെടണം എന്നവരോട് പറഞ്ഞു. ഫസ്റ്റ് ഹി ടോൾഡ് ദം ടു റിപ്പൻറ്റ്. ക്രിസ്തുവിലുള്ള അവിശ്വാസത്തിൽ നിന്നും അവനോടുള്ള മത്സരത്തിൽ നിന്നും അവർ തിരിയേണ്ടതുണ്ട്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി മാറുന്നതിനും ക്രിസ്തുവിൻ്റെ ജീവിത രീതി സ്വീകരിക്കുന്നതിലേക്കും അവർക്ക് ഒരു മനംതിരിവിൻ്റെ ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ വെറുക്കുന്നതിൽ നിന്നും ക്രിസ്തു ജീവിത രീതിയെ, ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ നിരാകരിക്കുന്നതിൽ നിന്നും അവർ തിരിയേണ്ടതുണ്ട് എന്ന് പത്രോസ് അവരോട് പറഞ്ഞു. 2-ാമതായി സ്നാനമേൽക്കാൻ പത്രോസ് അവരോട് പറഞ്ഞു. 2 Peter told them to be baptized. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമാണെന്ന് ഏറ്റുപറയുകയും അവരുടെ ജീവിതത്തിലേക്ക് അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമായി, അഥവാ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ അടയാളമായി, അവർ വെള്ളത്തിൽ സ്നാനമേൽക്കേണ്ടതുണ്ട് എന്ന് പത്രോസ് അവരോട് പറഞ്ഞു. 3-ാമതായി അവർ അപ്രകാരം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുമെന്ന് അവൻ പറഞ്ഞു. He told them that they would receive the Holy Spirit. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമാണെന്ന് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അന്ന് 3000 പേർ സ്നാനപ്പെട്ട് രക്ഷാനുഭവത്തിലേക്ക് വന്നു. പീറ്റർ വാസ് നോട്ട് പ്രൊഡ്യൂസിംഗ് ദ കൺവിക്ഷൻ ഓഫ് സിൻ, ബട്ട് ഇറ്റ് വാസ് എ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ത്രൂ പീറ്റർ. പാപത്തെക്കുറിച്ച് ആഴത്തിലുള്ള ബോധ്യം പത്രോസ് അവരിൽ ഉളവാക്കുകയായിരുന്നില്ല, മറിച്ച്
പരിശുദ്ധാത്മാവാണ് പത്രോസിലൂടെ അവരിൽ പ്രവർത്തിച്ചത്. As believers, we are not responsible for the results in evangelism, but our responsibility is only sharing the word of God with people. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്ന നിലയിൽ നാം ചെയ്യുന്ന സുവിശേഷീകരണത്തിൻ്റെ ഫലം എന്ത് എന്നത് നമ്മുടെ ഉത്തരവാദിത്വമായി നാം കാണേണ്ടതില്ല. മറിച്ച് ആളുകൾക്ക് ദൈവവചനത്തിൻ്റെ വിത്ത് പകർന്നു കൊടുക്കുക മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. കൺവിക്ഷൻ ഓഫ് സിൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അസ് അറ്റ് ഓൾ. പാപബോധം നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് മനഃശാസ്ത്രം, ചില കൗൺസിലിംഗ് തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ചില സുവിശേഷവൽക്കരണ രീതികൾ, സഭയുടെ വളർച്ചയ്ക്കായിട്ടുള്ള ഇന്ന് നിരന്തരം ഉപയോഗിക്കപ്പെടുന്ന മതേതര വിപണന തന്ത്രങ്ങൾ, അല്ലെങ്കിൽ സംഗീതം, കുരിശുയുദ്ധം എന്നിവയെ ഒന്നും ആശ്രയിച്ചല്ല ഈ പാപബോധം ഉളവാകുന്നത്. വലിയ പ്രസംഗകരെയോ ചലിക്കുന്ന കഥകളെയോ സാക്ഷ്യപത്രങ്ങളെയോ മീറ്റിങ്ങുകളിലെ ആളുകളെ വൈകാരികമായി ചൂഷണം ചെയ്യുന്നതിനെയോ ആശ്രയിച്ചല്ല പാപബോധം ജനങ്ങളിൽ സംഭവിക്കുന്നത്. നമ്മുടെ മാനുഷിക പ്രേരണാ രീതികൾക്ക് വ്യക്തിപരമായ പാപത്തെക്കുറിച്ച് ആഴത്തിലുള്ള ബോധം സൃഷ്ടിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ പാപബോധം ഉളവാക്കുവാൻ കഴിയൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ പാപബോധം ഉളവാക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശുവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. നീതിപൂർവം ജീവിക്കുക, വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടിപ്പോവുക എന്നിവ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മാത്രം പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അലോൺ ടു കൺവിൻസ് പീപ്പിൾ ഓഫ് ദർ നീഡ് ടു ബിലീവ് ഇൻ ജീസസ് ടു ലിവ് റൈറ്റസ്ലി ആൻഡ് ടു ഫ്ലീ ഫ്രം ദ റാത്ത് ടു കം. പാപം ബോധ്യപ്പെടുത്തുന്നതും മാനസാന്തരം നൽകുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരികെയുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ കൺവിക്ടിങ് ആൻഡ് കൺവേർട്ടിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് പീപ്പിൾ വിൽ ടേൺ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തുന്നു. ദ ഹോളി സ്പിരിറ്റ് കൺവിക്സ് ദ വേൾഡ് ഓഫ് റൈറ്റസ്നെസ്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു. ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു സീ ആൻഡ് ഇവാലുവേറ്റ് ദയർ ലൈഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ട്രൂ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ജീവിതം കാണാനും വിലയിരുത്താനും പരിശുദ്ധാത്മാവ് ആളുകളെ സഹായിക്കുന്നു. യേശു കർത്താവാണ് എന്ന് പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1:12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അവൻ ആരാണെന്നറിയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും യഥാർത്ഥ സ്വഭാവം ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് കാണിക്കുമ്പോൾ നാം എത്ര ഭക്തി കെട്ടവരും മത്സരികളുമാണെന്നും നമ്മുടെ സ്വന്തം കാര്യം ചെയ്യാനും നമ്മുടെ സ്വന്തം വഴിക്ക് പോകാനും നാം എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും നമുക്ക് വ്യക്തമായി കാണാം. വി സീ അവേഴ്സൽസ് ആസ് കണ്ടെംഡ് ആൻഡ് അണ്ടർ ദ സെന്റൻസ് ഓഫ് അൻ ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവവചനത്തിൽ നിന്ന് ഇത് മാത്രമല്ല, ദൈവികവും ദൈവികമായ മാനദണ്ഡങ്ങളിൽ നിന്നും നാം എത്രത്തോളം അകന്നു പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തും. നമ്മുടെ ഉള്ളിലെ ധാർമ്മികത, സൽപ്രവർത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വയ പരിശ്രമം എന്നിവയിലൂടെ ദൈവത്തോട് നമുക്ക് രമ്യപ്പെടുവാൻ ശ്രമിക്കുന്നത് എത്രത്തോളം നിരാശാജനകമാണെന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നമ്മെ കാണുന്നത് പോലെ നാം ശപിക്കപ്പെട്ടവരായും ദൈവിക ശിക്ഷാവിധിക്ക് അർഹതയുള്ളവരായും നമ്മെ തന്നെ കാണുവാൻ അത് നമ്മെ സഹായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല,
എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. യെശയ്യാപ്രവചനം 1:6. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോൾ നമുക്ക് നീതി ഒന്നുമില്ല എന്ന് നാം കണ്ടെത്തുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അത് നമ്മെ നയിക്കുകയാണ്. റോമാലേഖനം 3:10-18 വാക്യങ്ങൾ നാം ഒന്ന് പരിശോധിക്കുക. ദൈവം നീതിമാനായതിനാൽ നാം നീതിമാന്മാരല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. യെശയ്യാ പ്രവചകൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഇപ്രകാരം പറയുന്നു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. യെശയ്യാപ്രവചനം 64:6. ദ ഹോളി സ്പിരിറ്റ് നോട്ട് ഓൺലി ഷോസ് അസ് അവർ ഡെസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൈച്ചസ്നെസ് ബട്ട് ഓൾസോ ദ പെർഫെക്റ്റ് റൈച്ചസ്നെസ് ദ റൈച്ചസ് ക്യാരക്ടർ ആ നേച്ചർ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അവർ ഡെസ്പറേറ്റ് നീഡ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് റൈച്ചസ്നെസ്. പരിശുദ്ധാത്മാവ് നമ്മുടെ നീതിയില്ലാത്ത സ്വഭാവം മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തികഞ്ഞ നീതി സ്വഭാവവും അത്തരം നീതിയുടെ ആവശ്യകതയും നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പൊസ്തലനായ പൗലോസ് പറയുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. ഫിലിപ്പിയ ലേഖനം 3:7-9 വാക്യങ്ങൾ. When we believe and trust in Jesus for our salvation, two things occur. First, God declares us to be innocent in His sight, even though we have sinned against Him. നമ്മുടെ രക്ഷയ്ക്കായി യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്നാമതായി, നാം അവനോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം തൻ്റെ ദൃഷ്ടിയിൽ നമ്മെ നിരപരാധികളായി പ്രഖ്യാപിക്കുന്നു. ഹി ക്രെഡിറ്റ്സ് ടു അവർ അക്കൗണ്ട് ദ റൈച്ചസ്നെസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതിയെ അവൻ നമ്മുടെ നീതിയായി കണക്കിടുന്നു. ഗോഡ് ഇമ്പാർട്സ് ടു അസ് ദ റൈച്ചസ് ലൈഫ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതിയെ നമ്മുടെ കണക്കിലേക്ക് ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. The Holy Spirit reproduces the righteous nature of Jesus in us the moment we believe. നാം വിശ്വസിക്കുന്ന അതേ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർദ്ദിഷ്ടമായ സ്വഭാവം പുനർനിർമ്മിച്ചു തുടങ്ങുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഗലാത്തിയ ലേഖനം 5:22-25 വാക്യങ്ങൾ. ഗോഡ് നോ ലോങ്ങർ സീസ് അസ് ആസ് സിന്നേഴ്സ് ബട്ട് സീസ് ദ ഇമേജ് ഓഫ് ഹിസ് സൺ ജീസസ് ഇൻ അസ്. കോൺസിക്വന്റ്ലി God declares us to be righteous in His sight. ദൈവം നമ്മെ പാപികളായി കാണുകയല്ല, മറിച്ച് തൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപം നമ്മിൽ കാണുന്നു. തന്മൂലം ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നു. പ്രവർത്തിക്കാത്തവർ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 4:5 പറയുന്നു. അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ
റോമാലേഖനം 4:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഈ നീതി നമ്മെ സ്വർഗത്തിന് അനുയോജ്യരാക്കുകയും ദൈവത്തിന് സ്വീകാര്യമാക്കുകയും ചെയ്യുന്നു. പകലും രാത്രിയും എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ വരാൻ ഈ നീതി നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായ ലേഖനം 4:16 വാക്യം. ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും വിശുദ്ധിക്കും സന്തോഷത്തിനും വേണ്ടതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് കാണാനാകൂ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ അവൻ നമ്മുടെ ജീവൻ. പൗലോസ് നമ്മോട് പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. കൊരിന്ത്യർക്ക് എഴുതിയ 1:31 വാക്യങ്ങൾ. വി മേ ബി ട്രബിൾഡ് ബൈ സേറ്റൻ ഹൂ ഈസ് കോൾഡ് ദി അക്യൂസർ ആൻഡ് സ്ട്രഗിൾ അറ്റ് ടൈംസ് വിത്ത് ഗിൽറ്റ് ആൻഡ് ദ മെമ്പേഴ്സ് മെമ്മറീസ് ഓഫ് അവർ പാസ്റ്റ് സിൻസ് ആൻഡ് ഫെയിലിയേഴ്സ്. കുറ്റാരോപകൻ എന്ന് വിളിക്കപ്പെടുന്ന സാത്താൻ നമ്മെ ചിലപ്പോൾ വിഷമിപ്പിച്ചേക്കാം. ചില സമയങ്ങളിൽ കുറ്റബോധത്തോടും നമ്മുടെ മുൻകാല പാപങ്ങളുടെയും പരാജയങ്ങളുടെയും ഓർമ്മകളുമായി നമുക്ക് പോരാടേണ്ടി വന്നേക്കാം. പക്ഷേ പൗലോസ് നമ്മോട് പറയുന്നു, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. എഫേസ്യ ലേഖനം 1:6 റോമലേഖനം 8:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഓൺലി ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ക്യാൻ വി ലിവ് റൈച്ചസ്ലി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് നീതിനിഷ്ഠമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ് ആൻഡ് ഹീ ഈസ് ഓൾവേസ് കീപ്പിംഗ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ലോ ഇൻ അസ്. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവപ്രമാണം പാലിക്കുവാൻ അവൻ നമ്മെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രലോഭനങ്ങളെ ചെറുക്കാനും കർത്താവിന് മുമ്പാകെ നിവർന്നു നടക്കാനും അവന്റെ ജീവൻ നമ്മിൽ നിലനിൽക്കുന്നു എന്ന് ഗലാത്തിയ ലേഖനം 5:24-25 യോഹന്നാന്റെ 1 4:4-10 വാക്യങ്ങളിലും 5:18 ഒക്കെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ജനിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആദ്യമായി, ലോർഡ് ഷോ മീ മൈസെൽഫ്. ലോർഡ് ഷോ മീ വാട്ട് ഐ ആം റിയലി ലൈക്ക്. ലെറ്റ് മീ സീ മൈസെൽഫ് ആസ് യു റിയലി സീ മീ. കർത്താവേ, ഞാൻ ശരിക്കും എങ്ങനെയാണെന്ന് എന്നെ കാണിക്കൂ. എൻ്റെ ഉള്ള അവസ്ഥ എന്നെ കാണിക്കൂ. നീ എന്നെ ശരിക്കും കാണുന്ന പോലെ ഞാൻ എന്നെ തന്നെ കാണട്ടെ. ആ വ്യക്തത, ആ ബോധ്യം നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ലോർഡ് ഷോ മീ യുവർ സെൽഫ്. ഷോ മീ വാട്ട് യു ആർ റിയലി ലൈക്ക്. കർത്താവെ, നിന്നെ തന്നെ എനിക്ക് വെളിവാക്കി തരൂ. നീ എങ്ങനെയുള്ളവനാണെന്ന് ഞാനൊന്നറിയട്ടെ. നിന്റെ സ്വഭാവം ഞാനൊന്ന് രുചിച്ചറിയട്ടെ. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നീതി പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭ്യമായി തീരും. മൂന്നാമത്, പരിശുദ്ധാത്മാവ് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ദ ഹോളി സ്പിരിറ്റ് കൺവിക്സ് ദ വേൾഡ് ഓഫ് ജഡ്ജ്മെന്റ്. 11 വാക്യം, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. വെൻ ദ ഹോളി സ്പിരിറ്റ് കൺവിക്സ് എ പേഴ്സൺ അബൌട്ട് ദെയർ സിൻ and their need of righteousness, he also convicts them about the judgment to come. ഒരു വ്യക്തിയെ അവന്റെ പാപത്തെക്കുറിച്ചും അവന്റെ ജീവിതത്തിൽ നീതിയുടെ ആവശ്യകതയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ, അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് അവരെ ബോധ്യപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ലോകം
ലോകത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഭാവിയിൽ ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന് സാധാരണമായി ആളുകൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഓഫൺ ദ ട്രൂത്ത് പീപ്പിൾ ഡു നോട്ട് വാണ്ട് ടു ഹിയർ ഈസ് ദ ട്രൂത്ത് ദേ നീഡ് ടു ഹിയർ ദ മോസ്റ്റ്. മിക്കപ്പോഴും ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സത്യമാണ് അവർ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട സത്യം. പരിശുദ്ധനും നീതിമാനുമായ ഒരു ദൈവത്തിന് മുന്നിൽ തങ്ങൾ മറുതലിക്കുന്നവരും പാപികളുമാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയും യോഗ്യതകളിലൂടെയും കരുണ തേടാൻ അവർക്കൊരിക്കലും കഴിയില്ല. Now the prince of this world is Satan, and the last thing he wants is for people to see that he has already been judged and condemned by the work of Jesus at the cross. ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ പ്രഭു സാത്താനാണ്. ക്രൂശിലെ യേശുവിന്റെ പ്രവൃത്തിയിലൂടെ അവനെ വിധിക്കുകയും അപലപിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് ആളുകൾ അറിയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. The last thing Satan wants is for people to see the Lord Jesus Christ for who he really is and what he has done for them by his death and resurrection. കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്നും അവന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും യേശു അവർക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും ആളുകൾ ഒരിക്കലും അറിയരുതെന്നാണ് സാത്താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കൊരിന്ത്യർക്ക് എഴുതിയ 2:4 അങ്ങനെയാണ് വായിക്കുന്നത്. The only reason Satan has any power at all is because people give him that control because of the sinfulness and rebellion of their hearts. ഇന്ന് സാത്താൻ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം അവിശ്വാസികളുടെ ഹൃദയത്തിലെ പാപവും മത്സരവും അവന് അവരുടെ മേൽ നൽകുന്ന നിയന്ത്രണമാണ്. However, Jesus has stripped Satan of his power. യേശു സാത്താനെ അവന്റെ ശക്തിയിൽ നിന്ന് നീക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് കൊലോസ്യലേഖനം 2:15 നാം വായിക്കുന്നു. എബ്രായ ലേഖനം 2:14-15 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. യോഹന്നാൻ എഴുതിയ 1:3-9 നാം ഇത് വായിക്കുന്നു. ഒരു വ്യക്തി വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പുതിയ ജനനത്തിനായി കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ അത് തടയാൻ സാത്താന് ഒന്നും ചെയ്യാനാകില്ല. നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നാം ഇനി പാപത്തിന്റെ അടിമകളാകേണ്ടതില്ല. കാരണം ക്രിസ്തുയേശുവിൽ വസിക്കുന്ന ജീവന്റെ ആത്മാവ് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി. സാത്താൻ നമുക്കെതിരെ എറിയുന്ന എല്ലാറ്റിനെയും അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. പാപത്തെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസിക്ക് ഒരു മാർഗവുമില്ല. കാരണം അവൻ യാന്ത്രികമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനിപ്പോഴും സാത്താന്റെ നിയന്ത്രണത്തിലുള്ള പഴയ പാപ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാത്താൻ അവരെ വഞ്ചിച്ചതിനാൽ അനേകം ആളുകൾ ഭാവിയിലെ ന്യായവിധിയിൽ ഇന്നും വിശ്വസിക്കുന്നില്ല. Multitudes of people do not believe in a future judgment because Satan has deceived them. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ച അതേ തന്ത്രം അവൻ ജനങ്ങളുടെ മേൽ ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്നതാണ് ആ തന്ത്രം. His constant lie is to make people believe that God does not mean what he says. ആദമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ പരീക്ഷിക്കുമ്പോൾ ഹവ്വയോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്:
തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞതിനെ സാത്താൻ സംശയിക്കുകയും ആ സംശയത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഈ ചോദ്യത്തിൽ കൂടെ അവൻ ഹവ്വയെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. തുറന്നവൻ പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല. അവനൊരു വലിയ നുണയാണ് അവരോട് പറഞ്ഞു വെക്കുന്നത്. അതിൽ അവർ വീണുപോയി. ദി അൺസേവ്ഡ് നീഡ് ടു ഹിയർ അബൌട്ട് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ പ്രൊവിഷൻ ഗോഡ് ഹാസ് മെയ്ഡ് ഫോർ ദം ത്രൂ ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ലോർഡ് ജീസസ്. ബട്ട് ദേ വിൽ നെവർ ടേൺ ടു ഗോഡ് അൻടിൽ ദേ സീ ദെയർ ഡെസ്പറേറ്റ് നീഡ് ടു ബി സേവ്ഡ് ഫ്രം ദ കമ്മിങ് ജഡ്ജ്മെന്റ് ആൻഡ് ദ ലേക്ക് ഓഫ് ഫയർ. ഒരു അവിശ്വാസി ദൈവ സ്നേഹത്തെക്കുറിച്ചും കർത്താവായ യേശുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ദൈവം നൽകിയിട്ടുള്ള കരുതലുകളെക്കുറിച്ചും കേൾക്കണം. എന്നാൽ വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിക്കപ്പെടാനുള്ള തീക്ഷ്ണമായ ആവശ്യം ബോധ്യപ്പെടുന്നതുവരെ അവിശ്വാസി ദൈവത്തിലേക്ക് തിരിയുകയില്ല. ഇഫ് യു ഡു നോട്ട് ബിലീവ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് അവർ പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ് ദെൻ വി സ്റ്റാൻഡ് കണ്ടംഡ് ഓൾറെഡി. നമ്മുടെ രക്ഷകനും കർത്താവുമായി യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ നാം ഇതിനോടകം തന്നെ ന്യായവിധിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. യേശു തന്നെ ഇപ്രകാരം പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:18 വാക്യം. ചരിത്രത്തിൽ നിന്ന് ഒരു സംഭവ കഥ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. AD 356 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്ന അലീപ്പിയസ് എന്ന ഒരു മനുഷ്യനുമായി അദ്ദേഹം ഒരു തെരുവിൽ, മിലാനിലെ തെരുവിൽ അദ്ദേഹം സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചു കുട്ടിയുടെ പാട്ടിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ അലിയടിച്ചു. ആ കുട്ടിയുടെ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്, പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് റീഡ് ഇറ്റ്, പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് റീഡ് ഇറ്റ്. എടുത്ത് വായിക്കുക, എടുത്ത് വായിക്കുക. അവരാദ്യം വിചാരിച്ചു ഒരുപക്ഷെ അതൊരു നേഴ്സറി സോങ് ആയിരിക്കാം, അതല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കളികളിൽ ഉപയോഗിക്കുന്ന ഒരു ഗാനശകലമായിരിക്കാം. അവൻ അവൻ്റെ ശൈശവകാലത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ചു. പക്ഷേ അങ്ങനെ ഒരു പാട്ടിൻ്റെ വരികൾ അവൻ്റെ ഓർമ്മയിൽ എങ്ങും എത്തിയില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശമാണെങ്കിലോ. അവൻ മടങ്ങി അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ ദൈവവചനം എടുത്ത് വായിക്കുവാനായിട്ട് ആരംഭിച്ചു. എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക എന്ന വരികൾ അവൻ്റെ മനസ്സിലിങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നു. അവന് അന്ന് വായിക്കാനായിട്ട് എടുത്തപ്പോൾ ആദ്യമായിട്ട് അവൻ്റെ കയ്യിൽ കിട്ടിയ വാക്യം റോമാലേഖനം 13:13-14 വാക്യങ്ങളാണ്. അവനിങ്ങനെ വായിച്ചു, നോട്ട് ഇൻ കാരോസിങ് ആൻഡ് ഡ്രങ്കൻനെസ്, നോട്ട് ഇൻ സെക്ഷൽ എക്സസ് ആൻഡ് ലസ്റ്റ്, നോട്ട് ഇൻ ക്വാറലിംഗ് ആൻഡ് ജലസി, റാദർ പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് മേക്ക് നോ പ്രൊവിഷൻ ഫോർ ദ ഡിസൈർസ് ഓഫ് ദ ഫ്ലഷ്. ഇനി മദ്യപാനത്തിലും വെറിക്കൂത്തിലുമല്ല, കാമമോഹങ്ങളിലുമല്ല, വഴക്കിലും വക്കാണത്തിലും അസൂയയിലുമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. നിങ്ങളുടെ ജഡത്തിൽ ഇനിയും ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വാഴുവാൻ ഇടം നൽകരുത്. ഈ വാക്യം അവൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കി. അതിനുമുൻപ് ഏറ്റവും തകർന്ന ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ 16-17 വയസ്സായപ്പോൾ തന്നെ അവിഹിത ബന്ധത്തിൽ കൂടെ ഒരു സന്തതിയെ ജനിപ്പിച്ചവൻ, അനേക സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നവൻ. പക്ഷെ അന്ന് അവൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം സംഭവിച്ചു. പിൽക്കാലത്ത് റോമൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ചിന്തകനായി മാറിയ അറിയപ്പെടുന്ന സെയിൻറ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിൻ്റെ ബാല്യകാലത്തെ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നും ദൈവത്തിൻ്റെ വചനം നമ്മിൽ പുതിയ ബോധ്യങ്ങൾ സൃഷ്ടിക്കുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്,
ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദിനംതോറും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ദൈവവചനം നമുക്ക് നൽകുന്ന ബോധ്യങ്ങൾക്കനുസൃതമായി ജീവിതത്തിൽ പുനഃക്രമീകരണങ്ങൾ നടത്തി ദൈവഹിതത്തിനനുസൃതമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ പ്രിയപ്പെട്ട കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഞങ്ങളുടെ പാപത്തെക്കുറിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൽ നീതിയുടെ ആവശ്യകതയെക്കുറിച്ച്, ഞങ്ങൾക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം വരുത്തുന്നു എന്നുള്ളതാണല്ലോ. ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ എല്ലാ നീതി പ്രവൃത്തികളും കറപുരണ്ട തുണികൾ പോലെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നീതിഷ്ടമായ ഒരു ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പാപത്തെക്കുറിച്ച്, നീതീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള വലിയ ബോധ്യം നൽകി ദൈവഹിതപ്രകാരം ജീവിതത്തെ നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തിപ്പെടുത്തണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.